നമസ്കാരം. കൃഷി ജാഗരൻ കൃഷി വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ അഞ്ജു മോഹൻ. ഇന്നത്തെ വാർത്തകൾ. കാർഷിക വ്യവസായ പങ്കാളികൾക്ക് മികച്ച പ്ലാറ്റ്ഫോം ഒരുക്കി ഛത്തീസ്ഗഡിലെ റായ്പൂരിൽ സംഘടിപ്പിച്ച മൂന്നാം ഫാംടെക് ഏഷ്യയിൽ കൃഷി ജാഗരൻ പങ്കെടുത്തു. കൃഷി, ക്ഷീര വ്യവസായം, കന്നുകാലി വ്യവസായം എന്നിവയെക്കുറിച്ചുള്ള അന്താരാഷ്ട്ര പ്രദർശനവും സമ്മേളനവുമാണ് മാർച്ച് 11 മുതൽ 14 വരെ സംഘടിപ്പിച്ച മേളയിൽ ഉണ്ടായിരുന്നത്. ബീഹാർ സമസ്തിപൂർ പൂസയിലെ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് സെൻട്രൽ അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയിൽ മാർച്ച് 12 മുതൽ 14 വരെ സംഘടിപ്പിച്ച പ്രാദേശിക കാർഷിക മേള വിജയകരമായി സമാപിച്ചു. മേള സംഘടിപ്പിച്ചത് കിഴക്കൻ സംസ്ഥാനങ്ങൾക്കായാണ്. കാർഷിക മാലിന്യങ്ങൾ ഉപയോഗിച്ച് ധനസമ്പാദനവും സംരംഭകത്വ വികസനവും എന്നതായിരുന്നു മേളയുടെ പ്രമേയം. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, ഗ്രാമീണ യുവാക്കളെ കാർഷിക സംരംഭരാക്കി മാറ്റുക എന്നീ ലക്ഷ്യത്തോടെ സംഘടിപ്പിച്ച മേളയിൽ കൃഷി ജാഗരൻ പങ്കാളികളായി. എല്ലാവരും കൃഷിയിലേക്ക് എന്ന ആശയ പ്രചാരണത്തിന്റെ ഭാഗമായി കൃഷി വകുപ്പ് മന്ത്രി കൃഷിയിലേക്ക് ഇറങ്ങിയത് മാതൃകാപരമെന്ന് നിയമസഭാ സ്പീക്കർ എം ബി രാജേഷ്. ചേർത്തലയിലെ കൃഷിഭവനോട് ചേർന്ന് നടത്തിയ ചീരകൃഷിയുടെയും പച്ചക്കറി കൃഷിയുടെയും വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സ്പീക്കർ. ഞങ്ങളും കൃഷിയിലേക്ക് എന്ന ആശയം ഉൾക്കൊണ്ടുള്ള മാതൃകാ തോട്ടത്തിലെ അര ഏക്കറിലാണ് കൃഷി ഇറക്കിയത്. ആദ്യഘട്ടമായി പട്ടുചീരയുടെ വിളവെടുപ്പാണ് നടന്നത്. കൃഷിക്ക് വരമ്പൊരുക്കുന്നതിലും തൈനട്ട് പരിപാലിക്കുന്നതിലും മന്ത്രിയും ഒപ്പം കൂടിയിരുന്നു. ക്ഷീരസംഘങ്ങളുടെ ഭരണസമിതിയിൽ 50% സ്ത്രീ പ്രാതിനിധ്യം ഉറപ്പാക്കുമെന്ന് സഹകരണ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ. ഏറ്റുമാനൂർ ബ്ലോക്ക് ക്ഷീരകർഷക സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംഘം പ്രസിഡന്റ് അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റ് സ്ഥാനം വഹിക്കുന്നതിന് വനിതകൾക്ക് അവസരമൊരുക്കും. ക്ഷീരോത്പാദനവുമായി ബന്ധപ്പെട്ട പല നിർണായക ജോലികളും നിർവഹിക്കുന്ന വനിതകൾക്കുള്ള അംഗീകാരം കൂടിയാകും ഈ നടപടിയെന്നും മന്ത്രി പറഞ്ഞു. ആരോഗ്യത്തിന് ഉപകരിക്കുന്ന ഭക്ഷ്യവിളകളുടെ ഉൽപ്പാദനത്തിന് മണ്ണിനെ അടുത്തറിഞ്ഞ് കൃഷി നടത്തേണ്ടത് അനിവാര്യമെന്ന് കൃഷിമന്ത്രി പി പ്രസാദ്. ആലപ്പുഴ ജില്ലയിലെ പ്രശ്നബാധിത പ്രദേശങ്ങളിലെ മണ്ണിനങ്ങളുടെ പരിപാലനം സംബന്ധിച്ച് സംസ്ഥാന മണ്ണു പര്യവേഷണ മണ്ണു സംരക്ഷണ വകുപ്പ് സംഘടിപ്പിച്ച ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പരമ്പരാഗതമായ അറിവുകളും ആധുനിക ശാസ്ത്രീയ സമീപനവും സമന്വയിപ്പിച്ചാൽ മാത്രമേ കൃഷിയിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുകയുള്ളൂവെന്നും ആരോഗ്യമുള്ള തലമുറയെ സൃഷ്ടിക്കുന്നതിന് ആരോഗ്യകരമായ ഭക്ഷണം വേണമെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. കേരളത്തിൽ 6 ജില്ലകളിൽ ഇന്ന് താപനില 3 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരും. കൊല്ലം, ആലപ്പുഴ, കോട്ടയം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ ഉയർന്ന താപനിലയിൽ നിന്ന് 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകൾ അറിയാൻ ഞങ്ങളുടെ ചാനൽ കാണുക. നാളെ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.